ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ നിർണായകമായ മറ്റ് പല വിഷയങ്ങളുമായും ബന്ധപ്പെട്ട് ചരിത്ര പ്രാധാന്യമുള്ള മാസമാണ് റബീഉൽ അവ്വൽ മാസം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം വിശ്വാസികൾ ഏറ്റവും അധികം അനുസ്മരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. ഒരു യാത്ര പോകുമ്പോൾ ഭക്ഷണം തയ്യാറാക്കാനുള്ള സമയമായി, ശിഷ്യന്മാർ ഓരോരുത്തരും ഓരോ പണി ഏറ്റെടുക്കുകയാണ്. ചിലർ പറഞ്ഞു ഞാൻ വെള്ളം ശേഖരിക്കാം, ചിലർ പറഞ്ഞു ഞാൻ മാവ് കുഴക്കാം, ചിലർ പറഞ്ഞു ഞാൻ റൊട്ടി റെഡിയാക്കാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങളെല്ലാവരും ഓരോ ജോലികൾ ഏറ്റെടുക്കുകയാണല്ലോ, എങ്കിൽ ഞാൻ വിറക് ശേഖരിക്കാം. അനുയായികൾ പറഞ്ഞു, ശിഷ്യന്മാർ പറഞ്ഞു, പ്രവാചകനെ നിങ്ങൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത്, നിങ്ങൾ ചെയ്യേണ്ടുന്ന ദൗത്യം കൂടി ഞങ്ങൾ നിർവഹിക്കാം. പ്രവാചകൻ പറഞ്ഞു സഹചർക്കിടയിൽ, അനുയായികൾക്കിടയിൽ അങ്ങനെ വേറിട്ട് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളിൽ ഒരുവനായി നിങ്ങളുടെ കൂടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു നേതാവ് എന്ന നിലയ്ക്കുള്ള പ്രവാചകൻ്റെ മാതൃകയാണ്. കുടുംബജീവിതത്തിലും പ്രവാചകൻ മാതൃകയാണ്. പ്രവാചകൻ്റെ ഭാര്യമാരുടെ അടുക്കൽ ചെന്നുകൊണ്ട് പ്രവാചകൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ്റെ സ്വഭാവം ഖുർആനാണ്, ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആനാണ് പ്രവാചകൻ എന്നാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞത്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള പ്രചോദനമായി ഈ റബീഉൽ അവ്വൽ മാസവും ഇന്നത്തെ ഈ മീലാദ് ദിനവും നമുക്ക് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.